തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കർഷക പ്രക്ഷോഭം ഇന്ന് പതിനെട്ടാം ദിവസത്തിലേക്ക് ഡൽഹി ചലോ മാർച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജയ്പൂർ ദേശീയപാതയിലൂടെയും ആഗ്ര എക്സ്പ്രസ് പാതയിലൂടെയും കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ട്രാക്ടറുകളും കന്നുകാലികളുമായി രാജസ്ഥാനിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകരാണ് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നത് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ കർഷകരാണ് ആദ്യഘട്ടത്തിൽ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പതിനേഴ് ദിവസം പിന്നിട്ടിട്ടും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കാനാണ് കർഷക സംഘടനകളുടെ നീക്കം കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങളുമായി രാജസ്ഥാനിൽ നിന്നുള്ള കർഷകർ ദില്ലിയിലേക്ക് നീങ്ങുകയാണ് പശുക്കളും കാളകളും ഉൾപ്പെടെ നൂറുകണക്കിന് കന്നുകാലികളെയും തെളിച്ചാണ് കർഷകർ മാർച്ച് ചെയ്യുന്നത് സിംഗു തിക്രി ഗാസിപൂർ എന്നീ അതിർത്തികൾക്ക് പുറമെ ജയ്പൂർ ആഗ്ര പാതകളിൽ കൂടിയും കർഷകർ എത്തുന്നതോടെ ഡൽഹിയിലേക്കുള്ള എല്ലാ പ്രധാന പാതകളുടെയും ഗതാഗതവും സ്തംഭിക്കും ചരക്കുനീക്കം പൂർണ്ണമായും തടസ്സപ്പെടും കാർഷിക സംഘടനകളും മോദി സർക്കാരും തമ്മിലുള്ള പലതവണ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധത്തിന്റെ പുതിയ തരംഗം രണ്ടാഴ്ചയിലേറെയായി പതിനായിരക്കണക്കിന് കർഷകർ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള പ്രധാന ഹൈവേകൾ തടയുകയാണ് കർഷകർ കൂടുതലും പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കാർഷിക നിയമങ്ങളിൽ ഭേദഗതികൾ നൽകാമെന്ന കേന്ദ്രത്തിന്റെ രേഖാമൂലമുള്ള വാഗ്ദാനം ഈ ആഴ്ച തുടക്കത്തിൽ പ്രതിഷേധക്കാർ ഏകകണ്ഠമായി നിരസിച്ചിരുന്നു അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയും പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു പുതിയ നിയമങ്ങൾ റദ്ദാക്കുന്നതിനേക്കാൾ കുറവൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു ഇവ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ കിസാൻ യൂണിയൻ വെള്ളിയാഴ്ച സുപ്രീംകോടതിയിൽ ഹർജി നൽകി നിയമങ്ങളെ ചോദ്യം ചെയ്ത് ഒരു കൂട്ടം നിവേദനങ്ങളിൽ സുപ്രീം കോടതി ഇതിനകം കേന്ദ്രത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് നവംബർ അവസാനം മുതൽ ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് തമ്പടിക്കുന്നത് അതേസമയം മാർച്ച് അതിർത്തിയിൽ തടയാനാണ് ഹരിയാന പോലീസിന്റെ തീരുമാനം അതിനിടെ സമരം രണ്ടു ദിവസത്തിനുള്ളിൽ ഒത്തുതീരുമെന്ന് ഹരിയാന ഉപമുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ചൗട്ടാലയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ് you <music>